പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ അല്ലെങ്കിൽ തളർന്നിരിക്കുകയാണോ? സന്തോഷമായിരിക്കുന്നുവോ? നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവഭവനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത്രയ്ക്ക് മഹനീയമായിരിക്കുന്നുവല്ലേ? ദൈവമെല്ലാം മഹനീയമായിട്ടാണ് ചെയ്യുന്നത്. ഇതവന്റെ കാര്യമല്ലേ? യഹോവയുടെ കൈ ഈ കാര്യം ചെയ്തു തന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും അവൻ ചെയ്യുന്ന കാര്യം മഹനീയമായിരിക്കും. നിങ്ങൾ അവനെ വിശ്വസിച്ച് ആശ്രയിക്കുകയാണെങ്കിൽ ആ മഹനീയതയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടോ വേദവാക്യം എന്താണ് പറയുന്നത്? 94 സങ്കീർത്തനം 14 വാക്യത്തിൽ, യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയുമില്ല, തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല. യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയുമില്ല, തന്റെ അവകാശത്തെ കൈവിട്ട് കളയുകയുമില്ല. ദൈവം അങ്ങനെയുള്ളവനാണ്, കൈവിടാത്തവനാണ്. അതിന് ഞാൻ സാക്ഷിയാണ്. എന്റെ ജീവിതത്തിൽ അവൻ എന്നെ ഒരിക്കലും കൈവിടുകയില്ല, ലജ്ജിക്കാൻ ഇടയാക്കിയിട്ടുമില്ല. നിങ്ങളെയും കൈവിടുകയില്ല. അവൻ തന്റെ ജനത്തെ കൈവിടിയാത്ത ഒരു ദൈവമാകുന്നു. അവൻ വാക്ക് നൽകി, ആ വാക്ക് നിറവേറ്റിയത് നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിലും വാക്ക് നൽകിയിട്ടില്ലേ? അത് തീർച്ചയായും നിറവേറ്റി തരുന്നതാണ്. എന്നെ കൈവിടിഞ്ഞിരിക്കുന്നു, എന്നെ ദൈവം മറന്നിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ? അതുപോലെയുള്ള പരിതസ്ഥിതികൾ ഉണ്ടാകും. എന്നാൽ അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ പറയണമില്ല. ദൈവം എന്നെ കൈവിടുകയില്ല, തള്ളിക്കളയുകയുമില്ല. വചനത്തിൽ പറയുന്നത് എന്താണ്? തന്റെ ജനത്തെ, തന്റെ സ്വതന്ത്രത്തെ. നിങ്ങളവന്റെ ജനമായിരിക്കുന്നുവോ? അവന്റെ സ്വാതന്ത്ര്യമാണോ? അതാണ് പ്രധാനം. നിങ്ങൾ അവന്റെ ജനമായിരുന്നാൽ, അവന്റെ സ്വാതന്ത്ര്യമാണെങ്കിൽ നിങ്ങൾ തള്ളിക്കളയപ്പെടില്ല, നാണക്കേടുണ്ടാവുകയില്ല. അവന്റെ ജനമായിരിക്കാതെ ഇഷ്ടംപോലെ ജീവിച്ച്, ഇഷ്ടംപോലെ ലോകരെ പോലെ ജീവിച്ചതിന് ശേഷം ഞാനും യേശുവിനെ വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതല്ല. നിങ്ങളവന്റെ ജനമായി മാറണം, അവന്റെ മക്കളായി മാറണം, അവന്റെ സ്വാതന്ത്ര്യമായി മാറണം. അതിനുവേണ്ടിയാണ് ദൈവം കുരിശിൽ തന്റെ രക്തം ചൊരിഞ്ഞ് നമ്മെ സ്വന്തം ജനമായി ആശ്ലേഷിക്കുന്നത്. രക്തം കൊണ്ട് ഉടമ്പടി ചെയ്ത്, നീ എന്റെ മകൻ, എന്റെ മകൾ, നീ എന്റെ പൈതൽ, എന്റെ സന്തതി എന്ന് പറഞ്ഞ് നമ്മെ ആശ്ലേഷിക്കുന്നു. അങ്ങനെ അവന് സമർപ്പിച്ച് അവന്റെ സ്വാതന്ത്ര്യമായി കഴിഞ്ഞാൽ നമ്മെ കൈവിടുകയുമില്ല, തള്ളിക്കളയാൻ പോകുന്നുമില്ല. ആ അനുഗ്രഹം നിങ്ങൾ കാണും. അപ്പോൾ, ദൈവമേ, ഞാൻ അങ്ങയുടെ സ്വാതന്ത്ര്യമായിരിക്കണം, അങ്ങയുടെ മക്കളായിരിക്കണം, അങ്ങയുടെ ജനമായിരിക്കാൻ എന്നെ സമർപ്പിക്കുന്നു, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ മകനാക്കണമേ എന്ന് പറയൂ. ശരിയല്ലേ? ദൈവത്തെ നോക്കി പറയൂ, പിതാവേ, ഞാൻ നിന്റെ ജനവും നിന്റെ പൈതലും നിന്റെ സ്വാതന്ത്ര്യവുമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ രക്തം കൊണ്ടെന്നെ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ കൂടെ ചേർത്ത് കൊള്ളയണമേ. നീ എന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.